Sangeetha Gopi from Med City International Academy, and with me are two of our trainers from our German department, Mr. Saneesh, who heads the department, and Ms. Christy, she's one of our trainers for German. So we're going to discuss about German and its relevance today. Christina, vechu thodangunga. Nammude previous video le Christy, we had a discussion on the different levels of learning German. We've also discussed on ഒരു നേഴ്സോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റോ ജർമ്മനിയിൽ പോയി പഠിക്കുക, അവിടെ ജർമ്മനി ജർമ്മൻ ലാംഗ്വേജിൻ്റെ റെലവൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ പലർക്കും കൺഫ്യൂഷൻസ് ഉണ്ടായി കാണും, കാരണം നമ്മൾ പല ലെവൽസിനെ കുറിച്ച് പറഞ്ഞു. A1, A2, up to C2 ലെവൽസിനെ കുറിച്ച് പറഞ്ഞപ്പം മെനി മസ്റ്റ് ഹവ് തോട്ട് ദാറ്റ് ലേണിംഗ് ജർമ്മൻ ഇസ് വെരി ഡിഫിക്കൾട്ട്, കാരണം ഇംഗ്ലീഷിൽ നമ്മളിങ്ങനെ ലെവൽസിൻ്റെ കാര്യമൊന്നും പറയാറില്ല. അപ്പം എന്തോ ഒരു ഡിഫറെൻ്റ് ആണ്, എന്താണ് ഈ സംഭവം എന്ന് അറിയാൻ ആഗ്രഹമുണ്ട് പലർക്കും. സോ ക്രിസ്റ്റി, how challenging is learning German? Okay, ഞാനെൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ആക്ച്വലി പ്ലസ് ടു കഴിഞ്ഞിട്ട് വന്ന് പഠിച്ചതാണ്, നഴ്സിംഗ് അവിടെ പോയി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ജസ്റ്റ് ഒരു B2 ലെവൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ജസ്റ്റ് ഇവിടെ വന്ന് ജോയിൻ ചെയ്തു, അപ്പോഴാണ് അറിഞ്ഞത് A1 ഉണ്ട്, A2 ഉണ്ട്, B1, B2 അങ്ങനെ B2 ലെവൽ വരെ കംപ്ലീറ്റ് ചെയ്യണം എന്ന് അറിഞ്ഞത് ഇത് വന്നതിന് ശേഷമാണ്. അപ്പം പഠിച്ചപ്പം എനിക്കും ഫസ്റ്റ് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, കാരണം ഇംഗ്ലീഷിനെ കുറിച്ച് വലിയ ബേസിക് ആയിട്ട് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇപ്പം നമ്മളിപ്പം പഠിക്കുമ്പം ഇംഗ്ലീഷ് ആണെങ്കിലും നമ്മളിപ്പം ഗ്രാമാറ്റിക് തൊട്ട് നമ്മൾ പഠിക്കുന്നൊന്നുമില്ല, അപ്പം പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഇവിടെ വന്നപ്പം ജർമ്മൻ ആകുമ്പോൾ പുതിയൊരു ലാംഗ്വേജ് ആണ്, അപ്പം അതിൻ്റെതായ രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒരു നഴ്സറി കുട്ടി എങ്ങനെയാണോ പഠിക്കുന്നത് അതേ രീതിയിൽ നമ്മളിവിടെ ജർമ്മൻ പഠിപ്പിച്ച് തരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് പഠിക്കുന്നതിനേക്കാൾ എളുപ്പമായിട്ട് ഇപ്പം ബേസിക് തൊട്ട് പഠിക്കുന്ന ഒരാൾക്ക് ജർമ്മൻ പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അറിയാം എങ്ങനെയാണ്, ഞാനിപ്പോൾ B2 കംപ്ലീറ്റ് ചെയ്തു, എനിക്കിപ്പം ഇംഗ്ലീഷിനേക്കാൾ നന്നായിട്ട് അറിയാവുന്നത് ജർമ്മൻ ലാംഗ്വേജ് തന്നെയാണ്. അപ്പോൾ ഇംഗ്ലീഷിനെ വെച്ച് കമ്പാരിസൺ നടത്തിയുണ്ട്. ലെറ്റ്സ് സേ, സോ ക്രിസ്റ്റി സേസ് ലേണിംഗ് ജർമ്മൻ ഇസ് നോട്ട് വെരി ഡിഫിക്കൾട്ട്. ഓഫ് കോഴ്സ് നമുക്കറിയാം ഏതൊരു പുതിയ ലാംഗ്വേജ് പഠിക്കുമ്പോഴും അതിൻ്റെതായ ചാലഞ്ചസ് ഉണ്ടാവും. അതിപ്പം ജർമ്മൻ ആയാലും ഹിന്ദി ആയാലും അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യയിലുള്ള പല ലാംഗ്വേജസ് ഉണ്ടല്ലോ, അത് ഏതൊരു പുതിയ ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഇനീഷ്യലി അതിൻ്റെ ചാലഞ്ചസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ബട്ട് വാട്ട് ക്രിസ്റ്റി ഈസ് ഡൂയിങ്, ഷീ ഈസ് കമ്പയറിംഗ് ദിസ് ടു ലേണിംഗ് നമ്മൾ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് വെച്ചിട്ട്. കാരണം ഇംഗ്ലീഷ് ഇസ് എ ലാംഗ്വേജ് ദറ്റ് വി ബീൻ ലേണിംഗ് ഫ്രം അവർ സ്കൂൾ. എല്ലാവരും ചെറിയ ചെറിയ രീതിയിൽ സ്കൂളിൽ നിന്നേ പഠിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ നമുക്ക് അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് വിത്ത് ഇംഗ്ലീഷ്. എന്നാൽ പോലും പലർക്കും ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് കോൺഫിഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാറില്ല. But Christy says that she is feeling much better using German when compared to English. appa English la compare eyumbum velli difference undo learning German, kaaranam English namukaryam grammar oru velli oru aspect aanu, palarum pedikkunnathu English grammar ne thanneyanu. Tense nokkaanengil, you know, there are different tense forms, appa adakka kelkkum thanne ellarkkum pediya English ne kurichu. adhe pole equally pedikkunna oru kaaryana spellings. English spellings palarum thettikkum, kaaranam നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന പോലെ എല്ലാ പല വേർഡ്സും എഴുതുന്നത് സിമിലർലി പ്രൊനൗൺസ് ചെയ്യുന്ന വേർഡ്സും ഡിഫറെൻറ്റ് സ്പെല്ലിങ്സ് ഉണ്ട് ഡിപ്പെൻഡിങ് ഓൺ ദ മീനിങ്. സോ ഇറ്റ്സ് എ നൈറ്റ് മെയർ പലർക്കും ഇംഗ്ലീഷ് പഠിക്കുക, അറിയായിരിക്കും, പക്ഷെ അവർ എഴുതി വരുമ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് വരും സ്പെല്ലിങ്സിലായാലും ഗ്രാമറിലൊക്കെ ആയാലും. ഇങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുഡ് യു ജസ്റ്റ് യു ഹെൽപ്പ് അവർ വ്യൂവേഴ്സ് ബൈ കമ്പയറിംഗ് ജർമ്മൻ വിത്ത് ഇംഗ്ലീഷ്? ഓക്കെ, അപ്പം ഇംഗ്ലീഷിൽ 26 ആൽഫബറ്റ്സ് ഉണ്ട്, ജർമ്മനിൽ അതുപോലെ തന്നെ 26 ഉണ്ട്, പിന്നെ എക്സ്ട്രാ ഒരു 4 ലെറ്റേഴ്സും കൂടെ വരുന്നുണ്ടെന്നേ ഉള്ളൂ. വലിയ ഡിഫറൻസ് ഒന്നുമില്ല പ്രൊനൗൺസിയേഷൻ ആണെങ്കിലും, ചില ലെറ്റേഴ്സിൽ മാത്രം ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പം ടെൻസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇംഗ്ലീഷ് ആകുമ്പോൾ ഇപ്പോൾ 12 ടെൻസ് ഉണ്ട്. ഇപ്പം ടെൻസ് പറയാനാണെങ്കിലും എല്ലാവർക്കും എല്ലാ ടെൻസും വെച്ച് നന്നായിട്ട് സെൻറ്റൻസ് ചെയ്താൽ പറ്റണമെന്നും ഇല്ല. പക്ഷേ ജർമ്മൻ പറയാനാണെങ്കിൽ നമുക്ക് അത് 6 ടെൻസേ ഉള്ളൂ. അപ്പം അതിനകത്ത് ഇപ്പം കണ്ടിന്യൂസ് ടെൻസ് ഒന്നും തന്നെ നമുക്ക് വരുന്നില്ല. അപ്പം ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ പ്രസൻസ്, പാസ്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, പിന്നെ 2 ഫ്യൂച്ചർ ടെൻസ്, ഇത്രയും മാത്രമേ ജർമ്മനിൽ വരുന്നുള്ളൂ. അപ്പം ഇംഗ്ലീഷുമായിട്ട് കമ്പയർ ചെയ്യാനാണെങ്കിൽ ടെൻസ് പഠിക്കാനാണെങ്കിലും ഗ്രാമർ പഠിക്കാനാണെങ്കിലും ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ജർമ്മൻ തന്നെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഹാവ് എ കാർ, ആ ഒരു എക്സാമ്പിൾ നമ്മളിപ്പം ജർമ്മനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഹാബ് എ ഐ ഔട്ടോ ആ രീതിയിലാണ് നമ്മൾ പറയാം. അപ്പം ഐ ഹാവ് എ കാർ അതേ സെൻറ്റൻസ് സ്ട്രക്ചർ തന്നെയാണ് ജർമ്മനിലേക്ക് നമ്മൾ ചെയ്യുമ്പോഴും വരുന്നത്. ഐക്ക് പകരം നമ്മൾ ഇഹ് ഉപയോഗിക്കുന്നു, ഹാവ് എന്നുള്ളതിന് ഹാബ് എന്നുള്ള വേർബ് ഉപയോഗിക്കുന്നു, എ എന്നുള്ളതിന് ഐ എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നു, ഔട്ടോ കാറാണ്. ആ രീതിയിൽ സെയിം സ്ട്രക്ചർ തന്നെയാണ്, ആ വേർഡ്സ് മാത്രം ജസ്റ്റ് അകത്ത് മാറി വരുന്നേ ഉള്ളൂ. ഇപ്പൊ മൈ നെയിം ഇസ് ക്രിസ്റ്റി എന്ന് പറയുകയാണെങ്കിൽ ഹൗ ഡു യു സേ ഇറ്റ്? ഓക്കെ, മൈ നാമേ ഈസ് ക്രിസ്റ്റി. മൈ പറയുമ്പോൾ മൈ മൈ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നു, നാമേ നെയിം ആണ് സെയിം സ്പെല്ലിംഗ്, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ.
ഈസ്റ്റ് എന്ന് പറയുന്നത് ഈസ് ആണ്, ജസ്റ്റ് ഒരു ടി എക്സ്ട്രാ വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്റ്റി പേര് അതേ രീതിയിൽ തന്നെ, മൈ നെയിം ഈസ് ക്രിസ്റ്റി പറയുന്ന പോലെ തന്നെയാണ് മൈ നാം ഈസ് ക്രിസ്റ്റി, ജസ്റ്റ് അതിൻ്റെ വേർഡ്സ് മാത്രം മാറി വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇഫ് യു നോട്ടീസ് നെയിം നമ്മൾ എഴുതുന്നത് എൻ എ എം എ ആണ്, അപ്പോൾ ഇംഗ്ലീഷിൽ വരുമ്പോൾ നമ്മളത് നെയിം ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നു, പക്ഷേ ജർമ്മനിൽ അത് നാമി, വിച്ച് ഇസ് എക്സാക്ട്ലി ഏതേ പോലെ തന്നെ പ്രൊനൗൺസ് ചെയ്യാണ് ജർമ്മനിൽ ചെയ്യുന്നത്. സോ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിലും വേർഡ്സ് അതേപോലെ റീപ്ലേസ് ചെയ്യുക. പിന്നെ വരുന്ന ഒരു എളുപ്പ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന പോലെ തന്നെയാണ് തോന്നുന്നത്, സ്പെല്ലിംഗ്സ് വരുന്നത് ആൽഫബെറ്റ്സ് പഠിക്കുകയാണെങ്കിൽ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ എഴുതി പോവുക ജർമ്മൻ ആണെങ്കിൽ. സോ അത് ഇംഗ്ലീഷിൽ ഒരു വലിയ ചാലഞ്ചാണ്. സോ വെൻ യു കമ്പയർ ദാറ്റ് ടു ജർമ്മൻ, ഇറ്റ് മേക്സ് ഇറ്റ് മച്ച് ഈസിയർ. സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഏകദേശം എങ്ങനെയാണ് ജർമ്മൻ അത് പഠിക്കാൻ എത്രത്തോളം എളുപ്പത്തിൽ പറ്റും അല്ലയോ എന്നൊക്കെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. സോ ക്രിസ്റ്റി ഹെൽപ്ഡ് അസ് വിത്ത് ദാറ്റ്. നാ ലെറ്റ്സ് മൂവ് ടു സനീഷ് സർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഡിസ്കസ് ചെയ്തത് ജർമ്മനിയിൽ പോയാലുള്ള സാധ്യതകളെ കുറിച്ചാണ്. അല്ലാതെ ജർമ്മൻ പഠിക്കുന്ന ഒരു കുട്ടിക്ക് നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ? ഡു യു തിങ്ക് ഇറ്റ് ഇസ് യു നോ സിഗ്നിഫിക്കൻ്റ് ലേണിംഗ് ജർമ്മൻ എന്തെങ്കിലും ഒരു രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യും? ഷുവറായിട്ടും. ജർമ്മൻ ഭാഷ നമ്മുടെ നാട്ടിൽ പഠിക്കുകയാണെങ്കിൽ അക്കാഡമിക് മേഖലയിലും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മേഖലയിലും അതുപോലെ തന്നെ നമുക്ക് ജോലി കിട്ടേണ്ട മേഖലയിലും ജോലി ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് ജർമ്മൻ ഭാഷ വളരെ അത്യാവശ്യമാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു ബി എക്ക് അല്ലെങ്കിൽ എം എക്ക് നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഇന്ന് ജർമ്മൻ പഠിക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പഠിച്ച ഒരാളാണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ജർമ്മനാണ് ബി എക്ക് എടുത്തത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു രണ്ട് ദിവസം നോക്കിയിട്ടുള്ളൂ ആ ബി എയുടെ ജർമ്മൻ പഠിക്കാൻ വേണ്ടി. കാരണം ഒരു എ വൺ എ ടു ലാംഗ്വേജ് ലെവലിലുള്ള ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് ഫസ്റ്റ് ക്ലാസ്സോടെ നമുക്ക് ബി എ പാസ്സാവാൻ പറ്റും. കാരണം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. ബി എക്ക് ഓക്കെ, നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കുന്ന ബേസിക് ഗ്രാമറുകളാണ് ഉള്ളത്. ഇപ്പോൾ ഐ എം എ സ്റ്റുഡൻറ് എന്ന് പറയുന്ന രീതിയിൽ അതിനായിട്ട് പൂരിപ്പിക്കേണ്ട ആ രീതി വളരെ ബേസിക് ഗ്രാമർ മാത്രമേ ഉള്ളൂ നമുക്ക് ബി എക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ ജർമ്മൻ എടുക്കുകയാണെങ്കിൽ. നമ്മളിപ്പോൾ മലയാളം ഒക്കെ ബി എ എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഒരുപാട് നോവൽസ് വായിക്കുക, അതിൻ്റെ ഒരുപാട് രീതിയിൽ പോയംസ് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വരില്ല, അങ്ങനെ എന്തെങ്കിലും വരില്ല. അതുപോലെ തന്നെ ഉണ്ട്, പക്ഷേ നമുക്ക് കുറച്ചുള്ളൂ, ഒരു അര പേജ് അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോസസ് ആണെങ്കിലും ഒരു പോയം ആണെങ്കിലും വളരെ കുറച്ചുള്ളൂ, ഒരു രണ്ട് ദിവസം കൊണ്ട് പഠിക്കാവുന്ന ഉള്ളൂ. പരീക്ഷയാണെങ്കിലും ഒരു അരമണിക്കൂർ എഴുതി തീർക്കാം. ഇപ്പോൾ മലയാളമൊക്കെ എടുത്തവർക്കറിയാം, സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എടുത്തു കഴിഞ്ഞാൽ ഒരു 30 പേജ് എഴുതിയാൽ പോലും തീരില്ല, നമ്മുടെ മൂന്ന് മണിക്കൂറിന് തീരില്ല, എഴുത്തില്ല. ഇതൊരു 20 അല്ലെങ്കിൽ അരമണിക്കൂറോട്ട് നമുക്ക് പരീക്ഷ എഴുതി പുറത്തിറങ്ങാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വളരെ ഈസിയാണ് ജർമ്മൻ ഭാഷ പഠിക്കുകയാണെങ്കിൽ. അതുപോലെ ജർമ്മൻ ഭാഷ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ടീച്ചറായിട്ടോ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്ററായിട്ടോ അല്ലെങ്കിൽ ട്രാവൽ ഗൈഡായിട്ടൊക്കെ നമുക്ക് ഒത്തിരി ജോലി സാധ്യതകളുണ്ട്. ഓഫ് കോഴ്സ് നിങ്ങൾ സ്കോറിംഗ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജർമ്മൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓവറോൾ നിങ്ങളുടെ ബി എ അല്ലെങ്കിൽ ഏതെങ്കിലും പഠിക്കുന്ന ലെവലിൽ ഡിഗ്രീൻ്റെ സ്കോർ നിങ്ങൾക്ക് അത്രയും അധികം കൂട്ടാൻ പറ്റുന്നതാണ്. സോ ദാറ്റ്സ് എൻ ഓപ്ഷൻ ദറ്റ് ഈസ് ഈസ് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ അതാണ് നിങ്ങൾക്ക് റെലവൻസ്. അപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലോ നിങ്ങളുടെ കോളേജിലോ നിങ്ങളുടെ സ്കൂളിലോ അങ്ങനെ ജർമ്മൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ യു കെൻ ഡെഫിനറ്റ്ലി ടേക്ക് ഇറ്റ് അപ്പ്, ബിക്കോസ് ഇറ്റ് ഹെൽപ്പ് യു സ്കോർ മച്ച് മോർ ബെറ്റർ ദാൻ ലേണിംഗ് പ്രോബ്ലി എനി അതർ ലാംഗ്വേജ്. സോ അതൊരു സിഗ്നിഫിക്കൻസ് ആണ് പറഞ്ഞത്. ആൻഡ് ദെൻ ഹി ഓൾസോ ആഡഡ് സെയിങ് ദാറ്റ് യു നോ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആസ് എ ട്രാവൽ ഗൈഡ് അല്ലേ, യു കെൻ വർക്ക് ആസ് എ ട്രാവൽ ഗൈഡ് ടീച്ചറായിട്ട്. അപ്പം ഒരുപാട് സ്കൂൾസിലുണ്ട്. ഇന്ന് ഇപ്പോൾ ട്രിവാൻഡ്രം എറണാകുളം ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ സ്കൂളുകളിലും ഓൾമോസ്റ്റ് ജർമ്മൻ ഭാഷയായി തുടങ്ങി. ഇപ്പം നമുക്ക് ജർമ്മൻ അറിയാമെങ്കിൽ ടീച്ചർ പോസ്റ്റിൽ നമുക്ക് ടി ടി സി ഒന്നും വേണ്ട, ഒരു പക്ഷേ ടീച്ചേഴ്സ് ഇല്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ടീച്ചറായിട്ട് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ പഠിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതുപോലെ അക്കാഡമികളിലൊക്കെ നമുക്ക് ജർമ്മൻ പഠിപ്പിക്കാൻ പറ്റും. Okay, so there's a lot of opportunities to learn German. So palaru tharnirikkilla and you know German endoru oru option ningal vechitte undavilla, kaaranam I think quite popular is French as a language. Palarum French aanu edukkallengi English, Hindi angatha languages aanu edukka. So ningalku teaching ishtanengi allengi if you love a language and you know you want to earn by just learning a language, then German would be a good option. ട്വൽത്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ട്വൽത്തിലാണ് ഇപ്പോൾ കറൻറ്റ്ലി അല്ലെങ്കിൽ സ്കൂളിൽ ടെൻത്ത് ആണെങ്കിലും യു ഹാവ് എൻ ഓപ്ഷൻ ഓഫ് ടേക്കിംഗ് ജർമ്മൻ, പ്ലീസ് ഗോ അഹെഡ് ബിക്കോസ് ഇത്രക്കും റെലവൻസും ഉണ്ട്. ആൻഡ് അബൌട്ട് ലേണിംഗ് ഷീസ് ഓൾറെഡി ഷെയർഡ് ഹർ സ്റ്റോറി വിത്ത് അസ് ദാറ്റ് ഹൗ ഈസി ഇറ്റ് ഈസ് ഓർ യു നോ വെൻ കമ്പയർഡ് ടു മോസ്റ്റ് ഓഫ് ദ ലാംഗ്വേജസ്. ബട്ട് ഓഫ് കോഴ്സ് അത് പറയുമ്പോൾ നമുക്ക് പറയാം എവറി ലാംഗ്വേജ് ഹാസ് ഇറ്റ്സ് ഓൺ ലെവൽസ് ഓഫ് ഡിഫിക്കൽട്ടി. എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ല ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ എക്സ്പീരിയൻസ്, ബട്ട് ഡെഫിനറ്റ്ലി ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ abroad and in India, you can think about taking German. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഡെഫിനറ്റ്ലി മേക്ക് ഇറ്റ് ഈസിയർ ലേണിംഗ് ദ ലാംഗ്വേജ്, റൈറ്റ്?
So thanks to Christy and Saneesh sir for coming at the discussion. And hope you've got a good idea about what German is and its relevance. If you have an opportunity, do take up German. So thanks for watching. If you have any queries, you can always send us a comment and we'll respond to you. Thank you so much.